ബാലൻസ് പാക്ക് ചെയ്തോണ്ട് വന്നാ ഞങ്ങള്. ഇവിടെ നമുക്ക് സെന്റ് പാൻക്രിയാസ് ഇന്റർനാഷണൽ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് പാരീസിലേക്ക് ട്രെയിൻ വഴി പോകുന്ന ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ്. നീ എന്തിനാണ് ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചത്? അവൻ ആദ്യമേ നേരത്തെ പറഞ്ഞു ഞങ്ങളിപ്പോ സ്കോട്ട്ലൻഡ് വരുന്നു. പൈസയുടെ ഓരോ അഹങ്കാരം അല്ലേ ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. ലൂമോ നല്ല ബ്ലൂ കളർ, നമ്മുടെ ജെറ്റ് പോലത്തെ നല്ല സ്പീഡിലാണ് പോകുന്ന ഈ ഒരു ട്രെയിൻ. ത്രീയുടെ ഫ്രണ്ടിൽ ഉണ്ടെന്ന് ഒരു റെഡ് ഡോർ അല്ലേ. ഹലോ, വെൽക്കം ടു ടി നെക്സ്റ്റ് മീറ്റ്. ഹലോ, ഈ പട്ടാപ്പൊക്കെ നേരത്തെ ഈ 5 മണി സമയത്ത് ഈ മഴയത്ത് എവിടെ പോവാ? അയ്യോ, ഒന്നും പറയണ്ട, ലണ്ടൻ വഴി സ്കോട്ട്ലൻഡ് പോകാനുള്ള ഒരു യാത്രയുടെ തുടക്കമാണ് ഈ മഴ. ഈ നാഷണൽ എക്സ്പ്രസ് നമ്മുടെ വണ്ടിയാണോ? അല്ല, ഇത് പെയിന്റ് വേറെ ഏത് വണ്ടിയാ? അയ്യോ, അതെ, നമ്മളാണെങ്കിൽ സ്കോട്ട്ലൻഡ് പോകാൻ പോവാണ്. സ്കോട്ട്ലൻഡ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ രാവിലെ തന്നെ. നമുക്ക് 5 മണിക്ക്, അയ്യോ നല്ല കൊറേ നടന്ന്, 5 മണിക്ക് നമുക്ക് ചെളി ആ ചെളിയുടെ പൊക്കത്തോടെ നടക്കുന്നേ. നമുക്കിവിടെ രാവിലെ 5 മണിക്ക് ബസ് ഉണ്ട്. ബസ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ 4:30 നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം നമ്മുടെ ബസ് വരും, 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ വേഗം നമ്മൾ ആ ഒരു നാഷണൽ എക്സ്പ്രസ് സ്റ്റേഷനിലെത്താൻ വേണ്ടിയിട്ട് ഉള്ള നടപ്പാണ്. പക്ഷെ നല്ല മഴയായി പോയി രാവിലെ. ഏ വാ, ആ ഇംഗ്ലീഷുകാരുടെ തെറികെട്ട് അവിടെ നിന്നോ? അത് ശരി, ഞങ്ങൾ നടന്നു വന്നപ്പോഴാണെങ്കിൽ അവിടെ ഒരു പുള്ളിക്കാരി അവിടെ വഴിയായിരിക്കില്ല, അവിടെ കടയുടെ മൂലം നിപ്പുണ്ടായിരുന്നു. ആ അവിടെ നിന്നിട്ട് നല്ല ചീത്തവിളിയും തെറിവിളിയും ഒക്കെ. നമ്മളെ അല്ല, പുള്ളിക്കാരി എന്തോ വട്ടികേസാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ഇവിടെ സ്റ്റേഷന്റെ എന്തുവാ മൊത്തത്തിൽ നനഞ്ഞു. അപ്പൊ എന്തായാലും നമ്മള് നേരെ ലണ്ടനിലേക്കാണ് പോണത്. ഇപ്പം ലണ്ടനിൽ പോയിട്ട് അവിടെ നമ്മള് കുറച്ച് നേരം ഉണ്ടാവും, നമുക്ക് അവിടെ കുറച്ച് പരിപാടീസ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ വൈകുന്നേരമാണ് നമുക്ക് ട്രെയിനാണ് ലണ്ടനിൽ നിന്ന് എഡിൻബ്ര, അതായത് സ്കോട്ട്ലൻഡിലേക്ക് ട്രെയിനാണ് പോണത്. ട്രെയിൻ ആണെങ്കിൽ വൈകുന്നേരം 6 മണിക്കാണ്. അപ്പം അതുവരെ ടൈം ഉണ്ട്. അപ്പൊ അതുവരെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞ് അപ്പൊ അവരെയൊക്കെ കണ്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കും അല്ലേ. അയ്യോ, നല്ല മഴയും ഉണ്ട്, കൊണ്ടാരും എത്തണില്ല അല്ലേ. ഇനിയിപ്പോ 2 മിനിറ്റ് കൂടെ നടക്കാനുള്ള ഉണ്ട്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ആ സ്റ്റേഷനിൽ എത്തും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോക്കിയോയിലെ നാഷണൽ എക്സ്പ്രസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. കുറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും, കാരണം ഇവിടുന്ന് എപ്പോഴും ഫുള്ളായിരിക്കും ടിക്കറ്റ്. ആൾക്കാരെപ്പോഴും ലണ്ടനിലേക്കൊക്കെ ഇവിടുന്ന് പോകുന്നതാ. വാ, സ്ലോ ആവല്ലേ. എന്നാ ചേച്ചി, മടുത്താ മഴയും കൂടെ ആയപ്പോഴേക്ക്. അയ്യോ, ബസ് ഇപ്പം മിക്കവാറും വരും, കറക്റ്റ് ടൈമിന് വരും ഇവിടെ ബസ്. നല്ല മഴയാണ് നമ്മളെ ചതിച്ചത്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആ, ആരൊക്കെയോ ഉണ്ടോ ഇവിടെ. 5-6 പേർ അവിടെ നിപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ നാഷണൽ എക്സ്പ്രസ് കോച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് എല്ലാ ബസ്സും വരുന്നത്. എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓ, ഇവിടുത്തെ ആ ഷെഡൊക്കെ പൊളിച്ചോളന്നു തോന്നുന്നു. ഇവിടെ ഷെഡൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പൊളിച്ചോളന്ന്. നമ്മുടെ ബസ്സാണെങ്കിൽ വന്ന് ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടി. ഇവിടെ ആയിരുന്നു സ്റ്റേഷൻ, പക്ഷേ ഇപ്പോഴാണെങ്കിൽ അവരത് ഇവിടെ റോഡ് സൈഡിലാണ് കൊണ്ടുവന്ന് നടത്തിയേക്കണെ, എന്താണെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ നാഷണൽ എക്സ്പ്രസിന്റെ കോച്ചാണിത്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ നാഷണൽ എക്സ്പ്രസ് കോച്ച് എന്ന് പറയുന്നത്, കണ്ടില്ലേ. ഇവിടെയാണെങ്കിൽ നമുക്കൊരു ടോയ്ലറ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു കൊമോൾ ഉണ്ട്, പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, കണ്ടില്ലേ, ഒരു കുഞ്ഞ് വാഷ് ബേസിൻ ഉണ്ട്, ഒരു മിററും ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഉള്ള ഒരു കുഞ്ഞി ടോയ്ലറ്റ് ആണ് ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ബസ്സിലാണ് നമ്മളിനി, നമുക്കിനി 5 മണിക്കൂർ ട്രാവൽ ഉണ്ട് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ഓടിച്ച് ഇവിടെ ഒരു സർവീസ് സ്റ്റേഷനിൽ കയറ്റി അവര്. ഇവിടെ ഒരു 1.5 മണിക്കൂർ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഫ്രഷ് ആവും, കോഫിയും കാര്യങ്ങളൊക്കെ കഴിക്കാം. സൺഡേയും അതേപോലെ തന്നെ കോഫിയും നമ്മൾ വാങ്ങി. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ. 1.5 മണിക്കൂറല്ലേ ഉള്ളൂ, വിശക്കുന്നുണ്ടോ? നല്ല പോലെ രാവിലെ ആയതുകൊണ്ട് നേരത്തെ എണീറ്റിട്ട സമയം പോയി. ഇപ്പം ബസ്സിന് വേണ്ടി ഓടുവാണ്. അങ്ങനെ നമ്മൾ വിക്ടോറിയ സ്റ്റേഷനിൽ എത്തിയതേ. ഇതാണ് ഇവിടുത്തെ വലിയൊരു ബിഗ് സ്റ്റേഷനാണ്. ഇവിടുത്തെ ഒരുപാട് വണ്ടികൾ, ലണ്ടനിലേക്കുള്ള വണ്ടികൾ പലയിടത്തു നിന്നും വന്നത് ഈ ഒരു സ്റ്റേഷനിലേക്കാണ് അല്ലേ. അങ്ങനെ നീണ്ട 5 മണിക്കൂറിന് ശേഷം നമ്മളിത് വിക്ടോറിയ സ്റ്റേഷനിലെത്തി. നമ്മൾ ഫ്രഷ് ആയി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അല്ലേ. നുവേ, ഇനി എന്താ നമ്മുടെ പരിപാടി? എന്താ വിശക്കുന്നു? എന്താ കഴിക്കണ്ടേ? കരത്തി കഴിക്കും. കേരള ഫുഡ്
ലണ്ടനില് നമുക്ക് നോക്കാം, ഗൂഗിൾ നോക്കാം. അപ്പൊ നമ്മളാണെങ്കിൽ ലണ്ടനിലൂടെ ഇങ്ങനെ തേരാപ്പാര നടന്നോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഏതെങ്കിലും മലയാളി റെസ്റ്റോറന്റ് വല്ലതും തപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ പോയി വല്ല ഫുഡും കഴിക്കാം, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയിലെ 6 മണിക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് എഡിൻബറയിലേക്ക്, സ്കോട്ട്ലാൻഡിലേക്ക്. കുറച്ച് കഴിയുമ്പോൾ ജോയിൽ വരും, നമ്മൾ ഒരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ അങ്ങോട്ടേക്ക് വരാന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അവന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് ട്യൂബ് എടുത്തിട്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഇവിടെ റാവൻസ്കോട്ട് ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ നിന്ന് ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, മലയാളി ഹോട്ടൽ. അവിടെ പോകാന്ന പ്ലാൻ ചെയ്യുന്നത് അല്ലേ. ഇവിടെ വന്നപ്പോ നമ്മൾ ആരെ കാത്തു നിൽക്കുന്നേ? ദേ നമ്മുടെ ജോയല് നമ്മളെയും കാത്ത്, നമ്മുടെ ജിമ്മന് നമ്മളെയും കാത്ത് ഇപ്പൊ ഉണ്ട്. ജോയല് വന്നപ്പോ തന്നെ ജോയല് നല്ല പണി കിട്ടി. അനുവിന്റെ ബാഗ്, ആ സന്തോഷം കണ്ട, നല്ല സമാധാനം അല്ലേ. അപ്പൊ അവന്റെ മുതുകത്തേക്ക് ബാഗൊക്കെ വെച്ചു കൊടുത്ത്. പിന്നെ ഒരു 3 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന്. 3 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോട്ടലിലേക്ക് എത്താൻ പറ്റും. പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ കട കണ്ടുപിടിച്ചു, ശിൽപാസ് ഇന്ത്യൻ റെസ്റ്റോറന്റ്. ശിൽപ എന്നാ പേര് കടയുടെ? ആ അവിടെ മലയാളീസാന്ന് തോന്നണല്ലേ. അത് ശരി, വേറെ ആർക്കും ശിൽപാന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരിക്കത്തില്ല. അനുവേ വേറെ ആർക്കും ശില്പ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരിക്കത്തില്ല. നിനക്ക് ഉണ്ടാടാ ശില്പ എന്ന് പറഞ്ഞ ഫ്രണ്ട്? ഇല്ലല്ലേ. കറക്റ്റ്. ഇവിടെ നേരെ ആ ഇന്ത്യൻ റെസ്റ്റോറന്റ് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ചർച്ച് കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ അകത്ത് കയറാനായിട്ട് ക്ലോസ് ആന്ന് തോന്നണം അല്ലേ. സൺഡേ സർവീസ് 11 മണിക്ക് കുർബാന ഉണ്ടായിരുന്നു, കഴിഞ്ഞു പോയില്ലേ. അപ്പം ഈ കാണുന്നതാണ് ആ ഒരു ശില്പ ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ കയറി ബാഗും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ എന്തായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തായാലും ഔട്ടർ നിങ്ങളെ കാണിച്ചതരാന്ന് വിചാരിച്ചു. ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഡോറൊക്കെ, നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ. ഹായ്. ഇവിടെ നല്ല ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്, നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് നല്ല രസമാണ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ നമ്മുടെ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പെയിന്റിങ്സും കാര്യങ്ങളെല്ലാം. നല്ല രസമുണ്ടല്ലേ പെയിന്റിങ് കാണാനായിട്ട്. അപ്പൊ അതെ, നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളിവിടെ മാംഗോ ലസി വന്ന്. പിന്നെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? പിന്നെ പൊറോട്ട, അപ്പം, ചിക്കൻ, എന്തോ ചെയ്തത്, പ്രോൺ പൂരി. എങ്ങനെയുണ്ട് മാംഗോ ലസി? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ദേ കാത്തിരുന്ന ഫുഡെല്ലാം എത്തി, കാണിക്കണ്ടേ. ദേ നമ്മുടെ പ്രോൺസ്, ഇവിടെ നമ്മുടെ ആട്ടിറച്ചി, പിന്നെ ഇതെന്തായിരുന്നടാ, ബീഫ് ചില്ലി. അതെ, കേരള ബീഫ് ചില്ലി. ഇവിടെ ചിക്കൻ കറി, ദേ അപ്പം, പിന്നെ ഇത് ഇതനു പറഞ്ഞ എന്താ, പൂരി, പ്രോൺ പൂരി അല്ലേ. ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. ഇതിന്റെ അകത്ത് തൊള്ളയൊക്കെ ഇട്ടിട്ട് അകത്ത് പ്രോൺസ് ആണല്ലേ. ഓ അടിപൊളി. അനെ ട്രൈ ചെയ്ത് നോക്കത്, അങ്ങനെ ട്രൈ ചെയ്യാനാണോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം അല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം. അമ്മേ പടുത്ത എത്തി. അതെ, നമ്മളെ അയ്യോ മടുത്തു പോയി. എത്ര നേരാന്ന് അറിയോ, അന്യാ തിരക്കെന്ന് പറഞ്ഞാൽ അന്യാ തിരക്കായിരുന്നു മൊത്തം. എത്ര നേരാണ് ജോലി ഇത്, എന്റെ മാതാവേ. ഏതാ, ഒന്നര മണിക്കൂർ? എന്താ പറയുക, എന്നെ അന്യായ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ പോസ്റ്റ്, ഇല്ലാത്ത ജനമില്ല. എന്റെ അമ്മ ആ തിരക്കണ്ടാവണ്ടല്ലോ, പണ്ടാറാണെങ്കിപ്പോ ആ മാതിരി ക്യൂവും തിരക്കും, മൊത്തത്തിൽ പ്രാന്ത് പിടിച്ചു പോയി. ഇനി നമ്മള് നേരെ സ്റ്റോക്ക്വെല്ലിലേക്ക് വന്നു. സ്റ്റോക്ക്വെല്ല് നമ്മുടെ ജോയലിന്റെ വീട്. സെയിൻസ്ബറിയുടെ പൊക്കത്തുള്ള നമ്മുടെ ജോയലിന്റെ വീട്. ജോയല് മുമ്പേ അടപ്പുണ്ട്. അപ്പൊ അവന്റെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യും അല്ലേ. പോയി കുളിയൊക്കെ കുളിച്ചിട്ട് അടുത്ത യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കും. ഇനി ഒരു ട്രെയിൻ യാത്രയാവാം അല്ലേ. അല്ല ഇത് അതൊന്നുമില്ല, അത് ചുമ്മാ. ഇനി വലിയ ട്രെയിൻ, ഇനി ഒരു 4-4.5 മണിക്കൂർ നമ്മള് ട്രെയിനിൽ കിടന്ന് ഉറങ്ങിപ്പോ. അതാണ് ഇനിയിപ്പോ നമ്മുടെ പ്ലാൻ ചേഞ്ച് ഉണ്ട്. കൂടെ ജോലെ, ജോലും വരുന്നുണ്ടല്ലേ. ഇവിടെ വന്നപ്പോ ജോയിലും ഞങ്ങളോടൊപ്പം എന്തുവാ, അതെ ലാസ്റ്റ് മിനിറ്റ് ജോയലും സ്കോട്ട്ലാൻഡ് വരാൻ പോവുകയാണ്. ഞങ്ങളുടെ നമ്മളൊപ്പം ജോയലുണ്ട്, റോഷനുണ്ട്, എബിനുണ്ട്, ഞാനുണ്ട്, അനു ഉണ്ട്. പിന്നെ എബിൻ്റെ അവിടെ വീട്ടിൽ കുറച്ച് പേരുണ്ട്, അവരെല്ലാവരും കൂടെ ആയിട്ട്. എടാ ജോയലെ, നീ എന്തിനാണ് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചത്? പരിപാടിയുടെ പ്ലാൻ മറന്നുപോയിരുന്നു. കാര്യം എന്താ, ഡേറ്റ് മറന്നുപോയി, ഡേറ്റ് മറന്നു. നീ എന്ത് മനുഷ്യനാണോ, നീ ഉള്ള ടിക്കറ്റും ബുക്ക് ചെയ്ത് 10-41 pound കൊടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടോ? അവൻ ആദ്യമേ നേരത്തെ പറഞ്ഞു ഞങ്ങളിപ്പോ സ്കോട്ട്ലാൻഡ് വരുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ദൈവം പറയണ, അവനിപ്പോ വരുന്നില്ല, അവന് വേറെന്തോ പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് മറന്നുപോയി, ഞാൻ മറന്നുപോയി. പൈസയുടെ ഓരോ അഹങ്കാരം അല്ലേ. അനു കുന്തളിപ്പ് എന്നൊക്കെ വരുന്നുണ്ടോ? ലാസ്റ്റ് ആയിട്ട് ചോദിക്കാ, വരുന്നുണ്ടോ? ഉറപ്പിച്ചാ? ഞാൻ കേസ് വിട്ടുപോയതാ.
നമ്മളാണെങ്കിൽ ഇവിടെ വന്ന് ബാത്റൂം ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കുറച്ചു നേരം കടക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഇനി തിരിച്ച് ഇനി ടൈം പിടിക്കണം. ഇനി ഇപ്പം നമ്മുടെ ഒരു 40 മിനിറ്റ് കൂടെയാണ് ഉള്ളത്. നേരെ പോയി ട്രെയിൻ പിടിച്ച് ട്രെയിനിൽ കിടന്ന് ഉറങ്ങലാണ് നമ്മുടെ പ്ലാൻ. പോവാം വാന്ന്. ഇത് കുറെ നേരം ആയല്ലോ. ഓ ഒന്നേ എന്തായാലും പോണം. പോട്ടെ പോം. അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പിൽ കാണാം. അനെ ഫുഡ് കഴിക്കണോ? വിശക്കുന്നുണ്ടോ? വേണ്ട. ഇവിടെ ഉണ്ടല്ലോ സ്റ്റോക്ക് വെൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇത് ശാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്, ഒരു കുഞ്ഞു ക്യാരവാൻ വണ്ടിയിലുള്ള ഷോപ്പ് കാണാൻ പറ്റും. ഇവിടെ അടിപൊളി ചിക്കൻ പ്ലാറ്റേഴ്സ് കിട്ടും. നല്ല ടേസ്റ്റ് ഇവിടുത്തെ ആ ഒരു ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് ഇവിടെ നിന്ന് ട്യൂബ് എടുത്തിട്ട് നേരെ കിംഗ് ക്രോസ് സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമുക്കിനി ലൂമോ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമ്മളാണെങ്കിൽ ഇവിടെ കിംഗ് ക്രോസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അടിപൊളിയായിട്ടോ, നല്ല കളർഫുൾ അല്ലേ ഈ കാണാനൊക്കെ ആയിട്ട്. ഇവിടെ നമ്മൾ ഇതൊരു വലിയ സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് സെന്റ് പാൻക്രിയാസ് ഇന്റർനാഷണൽ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് പാരീസിലേക്കൊക്കെ ട്രെയിൻ വഴി പോകുന്ന ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കിംഗ് ക്രോസ് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ലൂമോ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ കയറിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ എന്തായാലും ഇനി 20 മിനിറ്റ് കൂടെയാണ് ഉള്ളത്. നമുക്ക് അവിടെ ചെന്നിട്ട് ആ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കയറി പോകേണ്ടതെന്നൊക്കെ നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അടുത്തേ ഒരു കിൻഡലും ബാഗ് ഉണ്ട്. ഫ്രണ്ടിലൊരു ബാഗുണ്ട്, ബാക്കിലൊരു ബാഗുണ്ട്. കംഗാരുവിനെ പോലെ ഉണ്ട് എന്നെ കാണാൻ. മടുത്താ മടുത്താ? വിശക്കുന്നുണ്ടോ? എന്നാ കഴിക്കണോ? ഇതെന്തുപാട്? ഇത് ഇവിടെ നല്ല സമരമാണോ? എനിക്ക് എല്ലാവരും നിരന്നിരിക്കുന്നു. ട്രെയിൻ വല്ല മിസ്സായോ? സ്കൂളിലെ പിള്ളേരാണോ? എല്ലാവരും നിരന്നിരിപ്പുണ്ടല്ലോ. നമുക്കിനി ലൂമോ ആ ട്രെയിൻ നമുക്ക് അവിടെ നോട്ടീസ് ബോർഡ് ഉണ്ട്, അവിടെ പോയി നോക്കാം. ഭയങ്കര തിരക്ക ഇവിടെ. അന്യായ തിരക്കാന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക. നമ്മുടെ 19:24 എഡിൻബറ ഓൺ ടൈം പ്ലാറ്റ്ഫോം എഴുതിയിട്ടില്ല. ദേ അതാണ് നമ്മുടെ ലിസ്റ്റ്. ആ ഒരു ബോർഡിൽ കാണാൻ പറ്റും. ഇതാണെങ്കിൽ അന്യായ വലിപ്പമുള്ള ഒരു സ്റ്റേഷനാണ്. നോക്കി അതിൻ്റെ പൊക്കമൊക്കെ നോക്കി, അതിൻ്റെ ആ ഒരു മേളിലെ വർക്കൊക്കെ ഉണ്ടാകും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ നമ്മളെ വന്നു പ്ലാറ്റ്ഫോം നമ്പർ 6. പ്ലാറ്റ്ഫോം നമ്പർ 6 എഡിൻബറ 19:24 ഉണ്ടല്ലേ. ഇവിടെ നമ്മളിത് ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. ലൂമോ നല്ല ബ്ലൂ കളർ. എനിക്ക് നമ്മുടെ ജെറ്റ് പോലത്തെ നല്ല സ്പീഡിലാണ് പോകുന്നത് ഈ ഒരു ട്രെയിൻ. എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്മുടെ കോച്ച് സി ആണ്. ഇത് എ ആണ്. നമ്മുടെ സി കണ്ടുപിടിക്കണം. കോച്ചില് 36 ആണ് സീറ്റ് നമ്പർ. ഇത് കൊള്ളാമല്ലേ, നല്ല സീറ്റാന്ന് തോന്നുന്നത്. കൊള്ളാം, അടിപൊളി ട്രെയിൻ. നല്ല രസമുണ്ടല്ലേ കളർ കാണാൻ. നല്ല ബ്ലൂ കളർ. ഇത് ബി അടുത്താന്ന് തോന്നുന്നു. ഏ പ്രൗഡ്ലി ഫ്രം ന്യൂ കാസിൽ. നമ്മളെ ന്യൂ കാസിൽ വഴിയാ പോകുന്നത്. ആ ന്യൂ കാസിൽ വഴി നമുക്ക് കയറി പോവാം. ന്യൂ കാസിൽ ഇറങ്ങണോ? ചുമ്മാ കയറി. നമ്മുടെ 36 ട്രെയിൻ മൊത്തം ഫുള്ള് ഇവിടെ. അങ്ങനെ നമ്മള് ലാസ്റ്റ് എഡിൻബറയിൽ എത്തിയിരിക്കുക, സ്കോട്ട്ലൻഡിൽ എത്തിയിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ട്രെയിനിലെ എക്സ്പീരിയൻസ്? സ്പേസ് ഇല്ല, ലോങ് ജേണിക്ക് പറ്റിയ ട്രെയിൻ ഒന്നുമല്ല. ആ ഭയങ്കര സീറ്റ് ഭയങ്കര ശോകം അല്ലേ? സ്പേസ് ഇല്ലാത്ത ട്രെയിൻ. അപ്പൊ ഇതിന്റെ അകത്താണെങ്കിൽ സീറ്റ് ഭയങ്കര ശോകമായിരുന്നു. നമുക്ക് ഇരുന്നിട്ട് നമുക്ക് പുഷ് ബാക്കിനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര ശോകമായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു സ്പേസ് ആയിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കണം. സീറ്റ് ആണെങ്കിലും ഭയങ്കര താഴ്ന്നൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ശോകമായിരുന്നു. അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ എന്തൊക്കെയോ കാരണങ്ങളുകൊണ്ട് റെയിൽവേ ഭയങ്കര ഡിലേ ഉണ്ടായിരുന്നു. മൊത്തത്തില് ചെറിയൊരു ഷോ ഉണ്ടായിരുന്നു. പക്ഷെ ബെറ്റർ നാഷണൽ എക്സ്പ്രസിന്റെ ആ ഒരു സീറ്റിംഗ് തന്നെയായിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ അപ്പൊ അതൊക്കെയാണ് എഡിൻബറയിലെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇതേപോലെയുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പോകാനായിട്ട്. പക്ഷെ ഏറ്റവും ബെറ്റർ നമ്മള് എന്താ പറയാ, ഇപ്പൊ പല ലാംഗ്വേജ് ഉണ്ട്, 5 ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ ഏറ്റവും ബെറ്റർ ആപ്പ് ഇത്ര ബുക്ക് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ചീപ്പായിട്ടൊക്കെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടും. ഇവിടെയും പക്ഷെ നമുക്ക് ഓരോ ഇതേപോലുള്ള മെഷീൻസ് കാണാൻ പറ്റും ബുക്ക് ചെയ്യാനായിട്ട്. വലിയൊരു സ്റ്റേഷനാണ് ഇത്.
ഒരുപാട് ട്രെയിൻസ് ഇങ്ങനെ അവിടെ ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ട്രെയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അനു ആണെങ്കിൽ ടോയ്ലറ്റ് തപ്പി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വാ, ഇതെന്തോ ഇത്, എനിക്ക് നല്ല രസമുണ്ട്. ഇങ്ങനെ ടോപ്പ് ഉണ്ടോ? നല്ല ഭംഗിയില്ലേ മേളിൽ കാണാനായിട്ട്. നടുക്കൊരു ചെടി. ഇത് ആ ഒരു സ്റ്റേഷൻ്റെ അകത്തെ ഒരു ഏരിയ ആണ്. ആ ബ്ലൂ ലൈറ്റിൽ അവിടെ കാണുന്നതാണ് നമ്മുടെ ആ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഇവിടുത്തെ അടിമ്പ്രല. അവിടെ നിന്ന് നമ്മളത്തെ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നു. എന്തിനാ? വീട്ടിൽ പോകണ്ടേ? നമ്മൾ ബസ് കയറാൻ വേണ്ടി വന്നതാണ്. ഇവിടുന്നാണ് നമുക്കിനി ബസ്. അതല്ല, അത് നോട്ടീസ് സർവീസ്. 2 മിനിറ്റ് ഡിലേ ഉണ്ട് ഇപ്പം. ഇപ്പം ബസ് വരും. ആ ബസ്സിലാണ് നമുക്ക് കയറിപ്പോണ്ട്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. നീ എന്താ കഴിക്കുന്നത്? ഇന്നലെ ഉണ്ടാക്കിയതിന്റെ ബാലൻസ് ബീഫ് പാക്ക് ചെയ്തോണ്ട് വന്നാൽ ഞങ്ങള് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടത്. ഇപ്പൊ വിഷം നട്ട് ഇവിടെയാണ്. കടയും തുറന്നിട്ടില്ല, കാരണം വിഷം നട്ട് ഇതേ ബീഫ് മാത്രമായിട്ട് പെറുക്കി തിന്നുന്ന അനു. എനിക്കണ്ട കഴിച്ചോ? ചീത്തയാകത്തില്ലായിരിക്കും. ഇല്ലല്ലേ. നമ്മളാണെങ്കില് ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുവായിരുന്നു ബസ്സിന് വേണ്ടിട്ട്. ബസ് കിട്ടിയാനു? എത്ര ബസ് ക്യാൻസലായി? രണ്ട് ബസ് നമുക്ക് അവിടെ ക്യാൻസൽ ആയി. പിന്നെ ഇപ്പം 1:20 ഒരു ബസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഞങ്ങള് ടാക്സി വിളിച്ച്, ടാക്സിക്ക് വേണ്ടി അല്ല ടാക്സി വന്നു. ടാക്സി വന്നപ്പോൾ പുള്ളിനോട് ചോദിച്ചപ്പോൾ 8 pound പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വില വീശി 5 pound. ഇതാ തോന്നുന്നു, 3 തോന്നുന്നു. ഇവനെ വിളിച്ചു നോക്കാം. അത് കൊള്ളാമല്ലേ. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഇവിടെ നടുക്കായിട്ടൊരു പാർക്കുണ്ട്, അതിന് ചുറ്റും എന്താ പറയണത് ഇതേപോലെ വീടുകൾ. എബിമോൻ ഭയങ്കര റിച്ചാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു അവൻ ബിൽഡിംഗ് 3 പറഞ്ഞത്. അത് ഇതേ ഫ്ലാറ്റുകളാണോ ഇത്? ഓരോ ഈ ബിൽഡിങ്ങിലും. എടാ, ഞങ്ങള് 3 ഫ്രണ്ടിലുണ്ട്. 3 ഫ്രണ്ടിലുണ്ടെന്ന്. ഒരു റെഡ് ഡോർ അല്ലേ? ലോക്കൊന്നും ഇല്ലേ? ഓ, ഇങ്ങനെ കേറാല്ലേ? അതിൻ്റെ അമ്മേ ഉറക്കിച്ചാണോ? എന്താ പിന്നെ? അല്ലാതെ എല്ലാരും ഇറങ്ങിയ ഉറക്കാണോ? ഹലോ, ഇതാണ് നമ്മുടെ എബിമോൻ. ഞങ്ങളാണെങ്കില് പഞ്ചുമല ബോയ്സിന്റെ ഒരു റീമേക്ക് ചെയ്യാൻ പോവാ. എബിമോൻ വൻ ആക്ടിങ്ങിലാണ്. കുട്ടേട്ട വിളി സീൻ ഷൂട്ട് ചെയ്യാൻ പോവാ. കുട്ടേട്ട